2023-24 വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ആണ് നമ്മോടൊപ്പമുള്ളത് സന ആസാദ്. വെൽക്കം. ജയം പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. കഴിഞ്ഞ വർഷത്തെ പോലെ വിദ്യാർത്ഥികൾക്ക് പോലും ഇലക്ഷന്റെ ഒരു ചൂട് ലാസ്റ്റ് വരെ കയറിയിട്ടില്ല. അത് നമ്മൾ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന കമ്മിറ്റിക്ക് നല്ലോണം ഫീൽ ചെയ്തിന്. പിന്നെ ക്യാമ്പയിനിങ്ങിനായാലും നോമിനേഷനൊക്കെ ഫയൽ ചെയ്ത് ക്യാമ്പയിനിങ്ങിന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്ക് പൂജാ ഹോളിഡേയ്സ് വന്ന്. അത് നമുക്കൊരു വലിയ വെല്ലുവിളിയായി മാറി. എതിർ പാർട്ടികൾ നമ്മളെതിരെ കുറേ വിവാദങ്ങൾ ഇറക്കി. അപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് എസ്പെഷ്യലി അവർക്ക് അതൊക്കെ കണ്ടാൽ മതി ഒന്ന് അങ്ങോട്ടേക്ക് ചായന് നമ്മളെ വോട്ടുകൾ അട്ടിമറിയാനുള്ള ഒരു നല്ല ഇതായി മാറി. അപ്പം നമുക്ക് നല്ല ഒരു വലിയൊരു പ്രതീക്ഷ വിട്ട് തീരെ പ്രതീക്ഷ ഇല്ലായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു യൂണിയൻ നമുക്ക് കിട്ടുമെന്ന്. കയ്യിന്ന് പോവോന്നുള്ള പേടി നല്ലോണം ഉണ്ടായിരുന്നു. ഈ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത്? വിദ്യാർത്ഥികളോടൊപ്പം ഒപ്പരം നിന്ന ഒരു സംഘടന ആയതുകൊണ്ടും ടെസ്റ്റ സ്റ്റുഡൻസ് യൂണിയൻ എന്നും കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി എന്നും കൂടെ ഉണ്ടായതുകൊണ്ടും നമുക്ക് തെളിവുകൾ ഉണ്ടായിരുന്നു. ഓരോർക്കുന്ന വിവാദത്തിന് ഒന്നിനും നമ്മൾ ബാക്കോട്ട് നിന്നിട്ടില്ല. അപ്പം കൃത്യമായ തെളിവുകൾ, പ്രിൻസിപ്പൾക്ക് കൊടുത്ത ലെറ്റർ ആയാലും എല്ലാവിധ തെളിവുകൾ കൊണ്ട് തന്നെ നമ്മളത് അതിനെ പ്രതികരിച്ചുകൊണ്ട് കുട്ടികളെ മുന്നിൽ എത്തിയിരുന്നു. എതിർ പാർട്ടികൾ ഇറക്കുന്ന ഓരോ പോസ്റ്ററുകൾ നമ്മളെതിരെ അപ്പം അതിനുള്ള റിപ്ലൈ നമ്മളെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാൻ അവരോടും പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ ജനറൽ സെക്രട്ടറി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതൊക്കെ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. വിദ്യാർത്ഥികളുടെ പല കാര്യങ്ങൾക്കും ദസ്ത സ്റ്റുഡൻസ് യൂണിയൻ കൂടെ നിന്നിട്ടുണ്ട്. അതിപ്പം നമ്മൾ രണ്ട് സിക്ക് റൂമിൽ പാഡ് വെൻഡിങ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണെങ്കിലും, പിന്നെ രണ്ട് ഹോസ്റ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫുഡ് ഇൻഫെക്ഷൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് യൂണിയൻ ഇടപെട്ടിട്ടാണ് അത് സോൾവ് ചെയ്തെടുത്തത്. ഇവിടെ മെയിൻ ബ്ലോക്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തിയും ലെറ്റർ പ്രിൻസിപ്പൾക്കും വൈസ് പ്രിൻസിപ്പൾക്കും ഫയൽ ചെയ്തിട്ട് അത് പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫീ റിഡക്ഷൻ ആയിരുന്നു മെയിനായിട്ട്. അത് ആദ്യം ഇവിടെ ഹോസ്റ്റൽ ഫീ റിഡക്ഷൻ 10 ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു ഒരു റിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പം ഒരാഴ്ച ഒരു കുട്ടി ലീവായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റിഡക്ഷന് ഉള്ള ഇതില്ല അവിടെ. അപ്പം അത് നമ്മൾ ഡീൽ ചെയ്തിട്ട് 5 ദിവസത്തിലേക്ക് മാറ്റിയിരുന്നു. അപ്പം കുട്ടികൾക്ക് അത് നല്ലൊരു ഹെൽപ്പായി മാറി. പിന്നെ ഉള്ളത് ബസ്സിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഇതിൽ. ബസ്സിൻ്റെ ടൈമിങ് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ലേറ്റാക്കി മാറ്റാൻ, സോ ദാറ്റ് കോളേജ് സ്റ്റുഡൻസിന് ക്യാമ്പസ് ലൈഫ് ഒന്നും കൂടി എൻജോയ് ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഇഷ്യൂ നമ്മൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ പറഞ്ഞത് കുറേ കുട്ടികൾ ഈ അടുത്തു നിന്നുള്ള സ്ഥലത്തേക്കല്ല, ഇവിടെ എത്തിപ്പെടാൻ തന്നെ അവർക്ക് നല്ല പണിയുണ്ട്. അപ്പോൾ വരുന്നത് നല്ല ദൂരത്തുനിന്നായതുകൊണ്ട് ഇപ്പം നമ്മൾ ബസ് ലേറ്റാക്കിയാൽ കുട്ടികൾക്ക് ചില വീട്ടിൽ അത് പ്രശ്നം ഉണ്ടാക്കാൻ മതി. വീട്ടിലേക്ക് എത്താൻ നല്ല ലേറ്റാകും. ബസ് ഇവിടുന്ന് തന്നെ ലേറ്റായി എടുത്താൽ പുറത്തേക്ക് എത്താനുള്ള മറ്റേ ഡിലേ കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മളോട് മാനേജ്മെൻറ്റ് അറിയിച്ചത് കൊണ്ടാണ് നമുക്കത് ചെയ്യാതെ ഇരിക്കാൻ പറ്റിയത്. അങ്ങനെ ചില പരിമിതികൾ കാരണം ചില വാഗ്ദാനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ സമയത്ത് നമ്മൾ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട് പുതിയ യൂണിയനിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് അവർ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികൾ പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾക്ക് പരിപാടികൾ കുറവാണ്, പരിപാടികൾ വേണം, വ്യത്യസ്തമായ പരിപാടികൾ വേണം എന്നുള്ളത് മാത്രമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ. അതിനപ്പുറത്തേക്ക് ഫീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചോ ഭക്ഷണത്തിനെ കുറിച്ചോ ആരും പരാമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു യൂണിയൻ അതിൽ എങ്ങനെയാണ് ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഏതൊരു ക്യാമ്പസ് ആണെങ്കിലും കുട്ടികളോട് ചോദിച്ചാൽ ആദ്യം പറയുക പ്രോഗ്രാംസിൻ്റെ ഒരു ഇതാണ്. അത് എത്ര പ്രോഗ്രാംസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ ഒരു അഭിപ്രായം കുട്ടികളുടെ മുന്നിൽ ഫസ്റ്റ് വരും. അപ്പം ഈ പ്രാവശ്യത്തെ യൂണിയൻ കയറിയാൽ ഓത്ത് ടേക്കിങ്ങിൻ്റെ ശേഷം നമ്മൾ വിചാരിക്കുന്നത് ഒരു മന്ത്ലി ഫോളോ അപ്പ് നടത്തുക, വിദ്യാർത്ഥികളായിട്ട് പേഴ്സണലി ഇടപെട്ടിട്ട് ഓരോ ആയിട്ട് ഒരു ഫോളോ അപ്പ് നടത്തുക. ഓർക്ക് എന്തെങ്കിലും കോളേജിൽ വരാൻ ആഗ്രഹം വരുത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് പേഴ്സണലി പോയി കുട്ടികളുടെ അടുത്ത് നിന്ന്
കുട്ടികളെ അപ്രോച്ച് ചെയ്ത് കുട്ടികളുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടിയിട്ട് അതിൽ ഡീൽ ചെയ്ത് മാറ്റം വരുത്താനുള്ള ഒരു പ്ലാനാണ് ഈ പ്രാവശ്യത്തെ യൂണിയനുള്ളത്. ഒരു കോളേജിന്റെ വോയിസ് എന്ന് പറയുന്നത് എപ്പോഴും കോളേജിന്റെ യൂണിയനാണ് എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പം നമ്മുടെ ചുറ്റിലും നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും കോളേജിൽ പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നുമില്ല. അത് വളരെ കുറവാണ് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും. അപ്പോൾ ഇനിയുള്ളൊരു യൂണിയനിൽ നിന്നെങ്കിലും ഞങ്ങൾക്കത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രതീക്ഷിക്കാം. ഈ വർഷത്തെ യൂണിയൻ അതിനൊക്കെയുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങിൽ ആണ് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായും നടക്കും. എത്തരത്തിലുള്ള പ്രതികരണമായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക? പോസ്റ്റേഴ്സ്, പ്ലക്കാർഡ്, അതുവഴി അതിനപ്പുറം കോളേജിൽ തന്നെ ഒരു അവയർനെസ് പ്രോഗ്രാമായി ഇറക്കി എല്ലാ കുട്ടികളിലേക്കും അത് അറിയിച്ചു കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പ്രോഗ്രാംസ് നടത്തും. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അത് ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുത്ത് നേരിട്ട് സ്ക്രീനിങ് ചെയ്ത് കൊടുത്ത് കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള പ്ലാനിലാണ് നമ്മളുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സാധിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും.